റെസിപ്പിയുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇത് നമ്മൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ പറിച്ചെടുക്കാം ഇനി ഈ ചക്കയൊന്ന് നമ്മൾക്ക് വെട്ടിയെടുക്കാം ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയല്ലേ ഞാൻ പറയുന്നതേ ഉള്ളൂ ഇനി ഇതുപോലെ ഓരോ ചുളയും നമ്മൾക്ക് വേർതിരിച്ചെടുക്കാം ഇനി ഇതുപോലെ ഓരോ ചുളയും നമ്മൾക്ക് അരിഞ്ഞെടുക്കാം നല്ലവണ്ണം വലുതാവണ്ട ഇതുപോലെ ഈ ഒരു സൈസിൽ ഇനി ഇതുപോലെ തന്നെ ചക്കയുടെ കുരുവും ഇങ്ങനെ തന്നെ ആക്കി വെക്കണം അങ്ങനെ നമ്മളുടെ ചക്കയുടെ ചുളയും കുരുവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമ്മൾക്ക് നോക്കിയാലോ ഇത് എൻ്റെ ബെല്ലുമ്മ സ്പെഷ്യൽ ആട്ടോ चक्कुरु मंजल पोड़ी उप्पुम चेर्त्त वेविच्च ഇതാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ആയ ബീഫ് പക്ഷേ ഇത് ബീഫിൻ്റെ ഇറച്ചിയല്ല ബീഫിൻ്റെ കൊട്ടാണ് ഈ ഇൻഗ്രീഡിയൻ്റിൻ്റെ പേര് തന്നെ ചക്കയും കൊട്ടെന്നാണ് അപ്പോൾ ഞാൻ ഇത് വേവിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് വീഡിയോ ലോങ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത് ഇത് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു അഞ്ച് പച്ചമുളക് കീറിയിട്ടിട്ടാണ് ഒരു അഞ്ചാറ് വിസിൽ അടിക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം നല്ല സൂപ്പർ ആയിട്ടിത് റെഡി ആവും ചക്കച്ചുള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയോ ഉപ്പോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല വെള്ളവും ചക്കച്ചുളയും മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇത് വേവിച്ചെടുക്കുമ്പോഴാണ് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച് ചക്കക്കുരു ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നല്ലവണ്ണം ഉടച്ചു കൊടുക്കാം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കൊട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ കൊട്ട വേവിക്കുമ്പോൾ തന്നെ അതിലേക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് അധികം എരിവ് വേണ്ടവർക്ക് പച്ചമുളക് അധികം ഇടാം ഉപ്പ് അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഉപ്പൊക്കെ ഇടുന്നത് അങ്ങനെ ചക്കയും കൊട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം എണ്ണയിലേക്ക് കടുക് വെളുത്തുള്ളി വറ്റൽമുളക് കറിവേപ്പില ഇവയൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം ചക്കയിലോട്ട് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ സൂപ്പർ ചക്കയും കൊട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെൻ്റെ ബെല്ലുമ സ്പെഷ്യൽ ആട്ടോ ഇതിൻ്റെ കൂടെ വേറൊരു സാധനവും കൂടി നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതെന്താണെന്ന് നമ്മൾക്ക് നോക്കിയാലോ ഇതിനാവശ്യമായത് കുറച്ച് മുളക് പൊടി കുറച്ച് വെളുത്തുള്ളി പിന്നെ വാളൻപുളി ഒരു മിക്സിയിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന കുറച്ച് മുളക് പൊടി വെളുത്തുള്ളി പിന്നെ വാളൻപുളി ഇതൊക്കെ ഇട്ടതിനു ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ വെള്ളവും കൂടി ചേർത്ത് അടിച്ചെടുക്കണം അങ്ങനെ അടിച്ചെടുത്ത് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പത്ത് ഒരു പാൻ വെച്ച് ആ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം
വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മളുടെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചക്കക്ക് കൂട്ടാൻ പറ്റിയ വെളുത്തുള്ളിയും മുളകും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചക്കയും കൊട്ടും വെളുത്തുള്ളിയും മുളകും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും ഭയങ്കര കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഞങ്ങൾ ഇതിനെ ചക്കയും കൊട്ടും എന്നാണ് പറയാറ്. നിങ്ങൾ എന്താണ് പറയാറെന്ന് വിചാരിച്ചാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ എൻ്റെ ചക്കയും കൊട്ടും എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും.